ടീച്ചർ പി വത്സല എന്ന് പറയുമ്പോൾ നെല്ല് എന്ന നോവലാണ് നമുക്ക് ഓർമ്മ വരുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ നല്ല പുറത്തുള്ള വായനക്കാർക്കും എല്ലാം നെല്ലാണ് ടീച്ചറിന് ഏറ്റവും പ്രിയപ്പെട്ട നോവൽ നെല്ല് തന്നെയാണ് അതിന് ആ നിലയ്ക്ക് തന്നെ എനിക്കൊരു വലിയ ഇഷ്ടമുണ്ട് കാരണം അതൊരു പുതിയ തീമായിരുന്നു ഒരു പുതിയ ഭാഷ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഭാഷയാണ് ആ നാട്ടിലെ ഭാഷ ഞാൻ അതിനുവേണ്ടി പഠിച്ചു പിന്നെ അതിനുവേണ്ടി ആ നാട്ടിൽ ഞാൻ എല്ലാ വെക്കേഷനിലും പോയി താമസിക്കും ഞാൻ ടീച്ചറാണ് അപ്പോൾ വെക്കേഷൻ കിട്ടും നഗരത്തിലെ സ്കൂളിൽ നിന്ന് ഉള്ള പഠിക്കലും പഠിപ്പിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നു മടുപ്പ് തീർക്കാൻ ആ സത്യത്തിൽ ഞങ്ങൾ വയനാട്ടിൽ പോകാൻ തുടങ്ങിയത് അപ്പോൾ അത് ആണ് വാസ് എഴുത്തിലേക്ക് ശരിക്കും തുറന്നത് വയനാടിന്റെ പ്രകൃതി മുഴുവൻ അങ്ങനെ തന്നെ അന്നും ഇന്നും എനിക്ക് പ്രകൃതി വലിയ ഇഷ്ടമാണ് അത് ടീച്ചറിന്റെ തുറന്നു വരുന്ന എല്ലാ നോവലുകളിലും പ്രകൃതി തന്നെ ഒരു കഥാപാത്രം ഒരു പക്ഷേ കഥാപാത്രങ്ങളെല്ലാം അതിവർത്തിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് പ്രകൃതി കാണുന്നുണ്ട് അത് എൻ്റെ യാത്രാ വിവരണത്തിലും അങ്ങനെ തോന്നും കഥകളിലും തോന്നും അത് എന്റെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് പ്രകൃതിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ടീച്ചർ പോയത് പോ അതുപോലെ തന്നെ മറ്റൊരു സ്വാധീനം ടീച്ചറിൽ ഞാൻ കണ്ടത് ആദിവാസി അല്ലെ അധസ്ഥിത വർഗ്ഗക്കാരോട് ഒരു പ്രത്യേക മമതീച്ച മിക്ക നോവലുകളിലുണ്ട് കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഒരു ഞങ്ങള് നഗരത്തിന്റെ പരിസരത്തുള്ള ഒരു ഗ്രാമത്തിലാ ജീവിക്കുന്നത് ഞങ്ങളുടെ തറവാട് അവിടെയാണ് ഒരു മലഞ്ചെരുവിലാ ഞങ്ങളുടെ ഒരൊറ്റ വീടുള്ളു നമ്മളെപ്പോലെയുള്ള ആളുകളുടെ മിഡിൽ ക്ലാസ് ആയിരുന്നു ചുറ്റും പാവങ്ങളുടെ വീടുകളുണ്ടായിരുന്നു അവർ ഈ പറമ്പിലൊക്കെ ഓരോ പണിയെടുത്തിട്ടും ഒക്കെ കുറേ ഞങ്ങളെ ആശ്രയിച്ചിട്ടും കുറേ അതുപോലെ ദൂരെയുള്ള വേറെ വീട് വീട്ടുകാരെ ആശ്രയിച്ചിട്ടൊക്കെ അന്ന് എൻ്റെ കുട്ടിക്കാലത്താണ് യുദ്ധത്തിൻ്റെ ഒരു ക്ഷാമകാലം യുദ്ധത്തിനെ തുടർന്നിട്ട് മഹാ വേൾഡ് തുടർന്ന് പുറകെയിട്ട് ഒരു ക്ഷാമകാലം വന്നു അന്ന് ഞാൻ പ്രൈമറി ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണ് അപ്പോൾ ഈ ചുറ്റുവട്ടത്തിലുള്ള കുട്ടികളുടെ വിശപ്പും പട്ടിണിയും ദുരിതങ്ങളും ഒക്കെ പഠിക്കാനൊന്നും പോകാത്ത കുട്ടികളാണ് കണ്ട് കാണാനുള്ള ഇതുണ്ടായി കാരണം എൻ്റെ ഒരു വല്യച്ഛൻ തര തറവാട്ട് കാരണവർ ഇവർക്കൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്നൊരു നിയമം അഹി അലിഖിതമായിട്ട് ആടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരായിട്ടുള്ള സമ്പർക്കം സ്കൂൾ കുട്ടികൾ അവർ കളിക്കൂട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു പുഴയുണ്ട് മലയുടെ ഇറക്കിൽ ആ പുഴയിൽ കുളിക്കാൻ പോകുമ്പോൾ ഇവരുടെ കൂട്ട് അങ്ങനെ അങ്ങനെ സാധാരണക്കാരോട് പെരുമാറാൻ എനിക്ക് വളരെ എളുപ്പത്തിൽ കഴിയും ഇപ്പോൾ ഒരു താറാവ് വെള്ളത്തിൽ നീന്തും പോലെയുള്ള ഒരു അനായാസത അത് അങ്ങനെ ഉള്ളൊരു നേച്ചറാണ് എൻ്റെതെന്ന് തോന്നുന്നു ആളുകളെ ഇഷ്ടം പോലെ പരിചയപ്പെടുക ആളുകളെ സ്നേഹിക്കുക സ്ഥലങ്ങൾ കാണുക ഇതൊക്കെയാണ് എൻ്റെ ജിജ്ഞാസകൾ ടീച്ചറിൻ്റെ അധ്യാപന അധ്യാപിക എന്നുള്ള നിലയിൽ ടീച്ചർ ഏതെങ്കിലും കാലത്ത് ഇതുപോലെ വയനാട് പോലുള്ള അല്ലെങ്കിൽ പ്രകൃതി ഭംഗി നിറഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ല ഞാൻ കോഴിക്കോട് നഗരത്തിലുള്ള സ്കൂളിലാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ ഒരേ സ്കൂളിലാണ് ജോലി ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കേണ്ടി വരുന്നതാണ് എന്നെപ്പോലുള്ള വായനക്കാർക്ക് അത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് പ്രകൃതി അലിഞ്ഞു ചേർന്നിട്ടുള്ള കൃതികളാണ് ടീച്ചറിന്റെ എല്ലാ കൃതികളും അതുകൊണ്ടാണ് ഈ ചോദ്യം വീണ്ടും ചോദിക്കേണ്ടി വരുന്നത് പിന്നെ യാത്ര ചെയ്യും അതുപോലെ യാത്ര എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ കേരളത്തിൽ ഒക്കെ കാണാൻ മിക്കവാറും എല്ലാ സ്ഥലം കണ്ടു ഞാൻ ഇന്ത്യയിലും മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട് ആ സ്റ്റേ നിങ്ങൾ ചോദിച്ചാൽ അധസ്ഥിത വർഗങ്ങളോടുള്ള താല്പര്യം ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം ഇന്ത്യയിലെ ആദിവാസികളുടെ എല്ലാ മേഖലകളിലും ഞാൻ അവിടെ ടീച്ചർ കണ്ട മധ്യപ്രദേശില് മധ്യപ്രദേശില് കേരളത്തിന് പുറത്ത് അധിസ്ഥിതര് ഗ്രാമങ്ങളായിട്ടാണ് പേർക്കുന്നത് കേരളത്തിൽ അങ്ങനെയല്ല അവരുടെ ഗ്രാമം ഇപ്പൊ സർക്കാർ വീടുണ്ടാക്കി കൊടുത്തതിന് ശേഷം അവർക്ക് സ്വന്തം ഗ്രാമങ്ങൾ ഉണ്ടായത് അല്ല ഓരോരു ജന്മയുടെ വീട് ഭൂമിയിൽ ഓരോ ഭാഗത്താണ് അവർ താമസിക്കുക അവിടെ അങ്ങനെയല്ല ഹരിജനഗ്രാമം എന്ന് പറഞ്ഞ് വേറെ ആദിവാസി ഗോത്രമേഖല എന്ന് പറഞ്ഞാൽ വേറെ ഒക്കെ ആദ്യമുണ്ട് ദളിത് ഗ്രാമങ്ങൾ വേറെയുണ്ട് അതിൽ തന്നെ ഏറ്റവും വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ബീഹാറിൽ ഗംഗാതടത്തിൽ ഗംഗാതടത്തിലെ നെൽവയലുകൾ എന്ന് പറഞ്ഞാൽ സമുദ്രം പോലെ പരന്നെടുക്കുന്ന നെൽവയലുകളാണ് അതുപോലെ ഗോതമ്പ് വയലുകൾ ഈ വയലുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടെ ഒരു ഒരു ഗ്രാമത്തിലാകുമ്പോൾ പോയി മുഷാഹര ഗ്രാമം മുഷാഹർ ഗ്രാമം എന്ന് പറഞ്ഞാൽ എലികളെ തിന്നുന്നവരുടെ ഗ്രാമം എന്നാണ് അർത്ഥം തന്നെ അവിടെ വില്ലേജിൽ ഒരു വൈകുന്നേരം ഞങ്ങൾ ഒരു കന്യാസ്ത്രീയുടെ കൂടെ പോകുമ്പോൾ കന്യാസ്ത്രീകളുടെ കൂടെ പോയാലേ എനിക്ക് അവിടെയൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നാണ് വേറെ കാര്യം അത് ആ കാരണം എന്ന് പറഞ്ഞാൽ ആ ഉൾപ്രദേശത്തൊക്കെ കന്യാസ്ത്രീ മഠങ്ങളുണ്ട് അവർക്ക് ഈ സോഷ്യൽ കോണ്ടാക്റ്റ് ഈ ഗ്രാമീണരായിട്ട് വളരെ അടുത്ത് ഇഴചേർന്ന ബന്ധമുണ്ട് അവരവർ മരുന്ന് കൊടുക്കുക ചികിത്സിക്കുക പഠിപ്പിക്കുക കൈത്തൊഴിൽ പഠിപ്പിക്കുക ഇതൊക്കെ എന്നോ അവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതാണ് മലയാളി പെൺകുട്ടികൾ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു കന്യാസ്ത്രീകളായിട്ട് ജീവിതം സമർപ്പിക്കുകയും പിന്നെ അവർ പോകുന്ന മേഖലയിൽ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും കേരളത്തിലെ കന്യാസ്ത്രീകളുടെ ജീവിതം ഇതും തമ്മിൽ അജിഗജാന്തര ഉണ്ട് അത് യാതൊരു സാമ്യമില്ല അപ്പോൾ അവിടെ ഒരു എലികൾ തിന്നുന്നവരുടെ ഗ്രാമത്തിൽ ഞങ്ങൾ ചെന്നു യമുനാ തീരത്തിനടുത്തായിട്ട് അപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം കറുത്ത മണ്ണാണ് അവർക്ക് ഇത്തിരി വട്ടം സ്ഥലം മാത്രമേ കൊടുക്കുള്ളൂ അതിൽ അവർ അടുത്തടുത്തടുത്തരായിട്ട് വീടുണ്ടാവും നടുക്കൊരു മുറ്റം ഉണ്ടാവും നടുക്ക് തലനിന്ന് മഴ ചെയ്തിട്ട് കുഴി കുഴിയിലൊക്കെ വെള്ളമുണ്ട് അതിൽ ഒരു ഭാഗത്ത് ഒരു കൂട്ടം പിടിച്ച എലികളെ പകുതി ചത്തതും കുറച്ച് ജീവനുള്ളതല്ല എലുകളെ കൂട്ടിക്കെട്ടിയിട്ട് ഒരു നെടുക്ക് മുറ്റത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ ചോദിച്ചു എന്ത് എന്തെന്താണ് അവിടെ കുണ്ട് ഉണ്ടോയെന്ന് വെച്ചതാണ് അപ്പം കന്യാസ്ത്രീ പറഞ്ഞ ഇത് ഒരു തിന്നും ചുട്ട് തിന്നും അതാണ് അവിടെ അത് ഇതുകൊണ്ട് ജന്മികൾ രണ്ട് കാര്യമാണ് നേടിയത് ഒന്ന് ഇവരുടെ ഗ്രാമത്തിലുള്ള ആളുകൾ രാത്രി ഉണന്ന് ഇരുന്നിട്ട് ഇതിന് വേട്ടയാടുമ്പോൾ വിളയ്ക്ക് നാശം ചെയ്യുന്ന ജന്തുക്കളൊന്നും വരില്ല എന്നുള്ളത് രണ്ടാമത് ഇവർക്ക് ഭക്ഷണമായി ഇപ്പം ഇവർക്ക് ഇങ്ങനെ വശിപ്പ് മാറിയ കഴിഞ്ഞാൽ പിന്നെ അവരുടെ നെല്ലൊന്നും അവർക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ളത് അവർ കൃഷി ചെയ്യുന്ന പോലും ആണെങ്കിൽ അതുമാത്രമല്ല അവർ കൃഷി ചെയ്യുന്ന ഗ്രാമത്തിൻ്റെ ഭൂമിയിൽ ഒരു സെൻറ്റ് സ്ഥലം പോലും അവരുടെ ശവം മറിവ് ചെയ്യാൻ അവർക്ക് കൊടുക്കില്ല എന്നിട്ട് ഈ ശവം ഒരു വീട്ടിൽ അവിടുത്തെ ഒരു വയസ്സായ ആൾ മരിച്ചിട്ട് അവർ കുടിലിൻ്റെ അകത്ത് മണ്ണ് മാന്തിയിട്ട് അവിടെ സംസ്കരിച്ച ഒരു സ്ഥലം ഞങ്ങൾ കാണിച്ചു തന്നു അല്ലെങ്കിൽ അവർ ഗംഗയിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ തന്നെ ഒഴുക്കുകയില്ല വിറക് വാങ്ങാൻ കഴിയുന്നവരാണെങ്കിൽ പകുതി വേവിച്ചിട്ട് നദിയിലേക്ക് ഇടും ഇതൊക്കെ നമ്മളെ ബീഹാറിൽ നെല്ലറ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ധാന്യ എന്ന് പറയാവുന്ന സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ ജന്മികൾക്കാണെങ്കിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട് മധ്യപ്രദേശിൽ വേറെ ഒരു സമൂഹമാണ് അവിടെ കന്യാസ്ത്രീകൾ പള്ളി കന്യാമടങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ എന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഈ തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യാൻ ഗോത്രവർഗ്ഗങ്ങളെ അവർ പഠിപ്പിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ഭൂമി തരിശുഭൂമി അല്ല ഒരു ഒരു മഴ പെയ്യും ഒരു കാലവർഷം അവർക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു വള അവടുക്കും നിലക്കടലാണ് പ്രധാനമായിട്ടുള്ളത് അതിന് വെള്ളം കുറച്ച് മതി പിന്നെ ഒരു ചെടി ജട്ടിങ്കി എന്ന് പറഞ്ഞാൽ ഒരു എണ്ണ ചെടിയുണ്ട് അത് ഇവിടെയൊന്നുമില്ല അത് പോരാതെ മനുഷ്യരായിട്ട് കേരളത്തിന് പുറത്ത് ആദിവാസികളെ കണക്കാക്കാൻ തുടങ്ങിയ ഒരേ ഒരു കൂട്ടർ ഈ പള്ളിക്കാരാണ് ആ പള്ളിക്കാർ നമ്മുടെ സമൂഹത്തിന് ചെയ്തിട്ടുള്ള നമ്മുടെ സമൂഹമല്ല അവിടുത്തെ സമൂഹത്തിന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എത്ര വിലമതിച്ചാലും മതിയാകുന്നില്ല അവിടെ ഉയർന്ന വർഗ്ഗങ്ങൾ കീഴ് വർഗങ്ങളെ ശരിക്കും മൃഗങ്ങളെക്കാളും വച്ചു മൃഗങ്ങൾക്ക് അവർ നല്ലവണ്ണം തീറ്റ കൊടുക്കും കാരണം പാൽ കിട്ടുന്ന പശുക്കളൊക്കെ പോയിട്ട് അവർ നന്നായിട്ട് നല്ല ആലകളുണ്ടാക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇവരുടെ ജീവിതം വളരെ വളരെ അപ്പോൾ ചത്താൽ മറവ് ചെയ്യാനുള്ള സൗകര്യമില്ല ഭക്ഷണം ഈ നെല്ലറയിൽ താമസിക്കുന്ന ആളുകളുടെ പ്രധാന ഭക്ഷണം രാവിലെ ഒരു ദിവസം അവർ കടല നില കടലില്ല ശരിയായ കടലില്ലേ ആ കടല വറുത്ത് പൊടിച്ച് മൺകലത്തിലാക്കി വായ കെട്ടിയിട്ട് വെക്കും അതൊരാഴ്ച മുഴുവൻ അവരും കുട്ടികൾക്കും ഒരു നേരത്തെ ആഹാരമായിട്ട് അതാ കഴിക്കുക അല്ലാതെ പാചകമൊന്നുമില്ല അത് ഞങ്ങള് പോയി കാണുക ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും അധഃസ്ഥിതായിട്ടുള്ള ഒരു ജീവിതം അതാണ് നമ്മളുടെ കേരളത്തിന് പുറത്തുള്ള ആദിവാസികളുടെ സ്ഥിതി കേരളത്തിനകത്തുള്ള ആദിവാസികളുടെ സ്ഥിതിയാണ് ഞാൻ നെല്ലിൽ എഴുതിയിട്ട്